ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഹിന്ദി പഠിക്കാനുള്ള കുറച്ച് മാർഗങ്ങൾ നോക്കാം ഹിന്ദി അല്ലെങ്കിൽ മറ്റേതെങ്കിലും ലാംഗ്വേജസ് ഫോർ എക്സാമ്പിൾ എന്താണ് ഇംഗ്ലീഷ് സംസ്കൃതം അറബി ഉറുദു അങ്ങനെ ഏതെങ്കിലും ഒരു ഭാഷ നിങ്ങൾ പുതിയതായി പഠിക്കുകയാണെങ്കിൽ അത് പഠിച്ച് തുടങ്ങുകയാണെങ്കിൽ അത് പെട്ടെന്ന് നമുക്ക് ഗ്രഹിക്കാൻ അത് പെട്ടെന്ന് നമുക്ക് പഠിക്കാൻ ആ ലാംഗ്വേജിൽ ഫുൾ മാർക്കും സ്കോർ ചെയ്യാനുള്ള കുറച്ച് ടിപ്സാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത് എന്ത് പഠിക്കുമ്പോഴും നമ്മൾ ഇഷ്ടത്തോടു കൂടി പഠിക്കണം അത് പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ പുതുതായി നമ്മളൊരു ഭാഷ പഠിക്കുകയാണ് അപ്പോൾ നമ്മളുടെ പ്രൊഫൈലിൽ നമ്മളുടെ സി വിയിൽ നമ്മുടെ റെസ്യൂമിയിൽ നിങ്ങൾക്ക് ഏതൊക്കെ ഭാഷ അറിയാം ഏതൊക്കെ ഭാഷ കൈകാര്യം ചെയ്യാൻ അറിയാം എന്നുള്ള ആ കോളത്തിൽ നിങ്ങൾക്ക് പൂരിപ്പിക്കാൻ ഒരു പുതിയ ഭാഷ കൂടിയായി അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം ആ പുതിയ ലാംഗ്വേജ് പഠിക്കാൻ ഹിന്ദി പഠിക്കാൻ നിങ്ങൾക്ക് ഹിന്ദി നന്നായി എഴുതാനും വായിക്കാനും സംസാരിക്കാനും അറിയാം എന്നുള്ളത് നിങ്ങളുടെ ഒരു മികച്ച ഒരു കഴിവ് തന്നെയാണ് അത് മനസ്സിലാക്കിക്കൊണ്ട് ഇത് എക്കാലത്തേക്കും വേണ്ടിയുള്ളതാണ് ഒരു പ്രാവശ്യം പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് മറന്നുപോവില്ല ഒരുവിധം കാര്യങ്ങളൊന്നും മറന്നു പോവില്ല ബേസിക്കായിട്ട് ഇപ്പൊ മറ്റൊരു സ്ഥലത്ത് ചെന്നു കഴിഞ്ഞാലും ഒക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമുക്കത് എളുപ്പമാവും അറ്റ്ലീസ്റ്റ് അവര് പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനെങ്കിലും സാധിക്കും സോ ഒരു പുതിയ ഭാഷ പഠിക്കുക എന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണ് അത് വളരെ ഇമ്പോർട്ടൻറ്റുമാണ് നമ്മുടെ ജീവിതത്തിലുടനീളം ഒരു ഇൻ്റർവ്യൂവിനോ മറ്റേതെങ്കിലും കാര്യത്തിന് അപ്പിയർ ചെയ്യുമ്പോൾ നമുക്കൊരു സ്കോർ കൂടുതൽ ലഭിക്കാൻ ചാൻസ് ഉള്ള ഒരു കാര്യമാണ് നമ്മളൊരു പുതിയ ലാംഗ്വേജ് പഠിക്കുക എന്നത് സോ അത് മനസ്സിലാക്കിക്കൊണ്ട് അതിനോടുള്ള ഇഷ്ടത്തോടു കൂടി മാത്രം പഠിക്കാൻ തുടങ്ങുക അതുമാത്രമല്ല നിങ്ങൾ പഠിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് നല്ല മാർക്കും കൂടി വേണം അല്ലേ സോ നമ്മുടെ ടിപ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതാണ് ഹിന്ദിയാണ് നിങ്ങൾ പഠിക്കാൻ പോകുന്നതെങ്കിൽ ഹിന്ദി പരിപാടികൾ കാണുക കേൾക്കുക ഹിന്ദിയിലുള്ള സിനിമകളാവട്ടെ വാർത്തകളാവട്ടെ പാട്ടുകൾ മറ്റെന്തെങ്കിലും പരിപാടികൾ ടി വി ഷോസ് ഇതൊക്കെ നിങ്ങൾ ഒബ്സേർവ് ചെയ്യുക വെറുതെ ഒരു രസത്തിന് വേണ്ടി കാണുകയല്ല അതിൽ പറയുന്ന ചില വാക്കുകളെങ്കിലും നമ്മൾ ക്യാച്ച് ചെയ്യുക ഇത് ശരിക്കും വർക്കിംഗ് ആണ് പക്ഷേ ഒരു ദിവസം കൊണ്ടൊന്നും സാധിക്കുന്ന കാര്യമല്ല ഒരുപാട് നാളുകൾ കൊണ്ട് ഗ്രാജ്വലി നിങ്ങൾക്ക് സാധിക്കാവുന്ന ഒരു കാര്യമാണ് ചില കുട്ടികളുണ്ട് ഹിന്ദിയിലുള്ള കാർട്ടൂൺ പരിപാടികളൊക്കെ കണ്ട് ഹിന്ദി നന്നായിട്ട് അവർക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കും ചില വാക്കുകളുടെയൊക്കെ അർത്ഥം അവർ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടാവും അത്തരത്തിൽ നമ്മളും ഇത്തരം ഹിന്ദി പരിപാടികൾ കാണുന്നതിലൂടെ ഹിന്ദി എന്നല്ല ഇംഗ്ലീഷ് ആണെങ്കിൽ ആ പരിപാടികൾ കാണുന്നതിലൂടെ അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ വായിക്കാവുന്ന അതും ഇതിൽ ഉൾപ്പെടുത്താവുന്നതാണ് ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ വായിക്കുന്നത് ദി ബെസ്റ്റ് ആണ് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഫ്ലുവൻസി കിട്ടാൻ വേണ്ടിയിട്ട് ന്യൂസ് പേപ്പർ വായിക്കുന്നത് വളരെ നല്ലതാണ് ഒരു ദിവസമല്ല ഒരുപാട് ദിവസം അതൊരു ശീലമാക്കി മാറ്റുക അതുപോലെ തന്നെ ഹിന്ദിയും ഹിന്ദി ന്യൂസ് പേപ്പർ വായിക്കുക എന്ന് പറയുന്നത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും കാരണം ഹിന്ദി ന്യൂസ് പേപ്പർ അത്ര നമ്മുടെ നാട്ടിൽ അത്ര വരുത്തുന്ന ആളുകൾ കുറവാണ് അപ്പോൾ നമുക്ക് മറ്റൊരു ചാൻസ് ആണ് ഇത്തരത്തിലുള്ള ടി വി പരിപാടികൾ ഷോകൾ അല്ലെങ്കിൽ വാർത്തകളൊക്കെ അത് നന്നായി കേൾക്കുക ശ്രദ്ധിക്കുക അതിനകത്ത് പറയുന്ന ഏതെങ്കിലും ചില വാക്കുകളെങ്കിലും നമ്മൾ ക്യാച്ച് ചെയ്യുക അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുക മനസ്സിലായില്ലെങ്കിൽ നമ്മളത് കണ്ടുപിടിക്കുക ഡിക്ഷണറിയിലോ അല്ലെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടോ ആ വാക്കിൻ്റെ അർത്ഥം നമ്മൾ കണ്ടുപിടിക്കുക ഡെയിലി ലൈഫിൽ നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു വാക്കായിരിക്കും അതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയണ്ടാവില്ല അപ്പോൾ ഡിക്ഷണറി നോക്കാം അല്ലെങ്കിൽ ഗൂഗിൾ സെർച്ച് ചെയ്യാം എന്നിട്ട് ആ വാക്ക് നമ്മുടെ മനസ്സിൽ വീണ്ടും വീണ്ടും പ്രനൗൺസ് ചെയ്ത് അത് തറവാക്കി വയ്ക്കുക എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ സംസാരിക്കുന്ന സമയത്തോ എഴുതുന്ന സമയത്തോ ഒക്കെ അത് പ്രയോഗിക്കുക പുതിയ വാക്കുകൾ ഒന്നിലധികം തവണ ഒരു ദിവസം പറഞ്ഞു നോക്കുക വെറുതെ നമ്മൾ കുളിക്കുന്ന സമയത്തോ നടക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ബസ്സിലോ ബസ്സിലൊക്കെ പോകുന്ന സമയത്ത് മനസ്സിലത് ഉച്ചരിച്ച് നോക്കുക അത് പ്രണൗൺസ് ചെയ്യുക അങ്ങനെ അത് മനസ്സിൽ ഉറപ്പിക്കാവുന്നതാണ് അതിൻ്റെ അർത്ഥം നമ്മൾ പിന്നീട് ഒരിക്കലും മറന്നു പോകില്ല രണ്ടാമത്തെ ഒരു ടിപ്പാണ് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഹിന്ദിയിൽ സംസാരിക്കുക ഇംഗ്ലീഷാണ് നിങ്ങൾക്ക് പഠിക്കേണ്ടതെങ്കിൽ ഇംഗ്ലീഷിൽ സംസാരിക്കുക നിങ്ങൾ പരസ്പരം ആ ലാംഗ്വേജിൽ സംസാരിച്ചു കൊണ്ടേ തെറ്റു വന്നോട്ടെ അത് സാരമില്ല നിങ്ങളെക്കാൾ കുറച്ചുകൂടി ആ ഭാഷയിൽ ജ്ഞാനമുള്ള ആളാണെങ്കിൽ ബെറ്ററാണ് കാരണം നമുക്ക് അവരിൽ നിന്നും പുതിയ കാര്യങ്ങൾ അവർ ഗ്രാമർ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ വാക്കുകളൊക്കെ എങ്ങനെയാണ് പ്രയോഗിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ശ്രദ്ധിക്കാൻ സാധിക്കും അതുമാത്രമല്ല നമ്മൾ പറയുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ അവർക്കത് തിരുത്താനും സാധിക്കും ഫ്രണ്ട്സ് തന്നെ ആവണമെന്നില്ല ആരും ആയിക്കോട്ടെ ചില ആളുകളുടെ ഗൾഫിൽ നിന്നൊക്കെ പോയി വന്ന ആളുകൾ ഹിന്ദിയൊക്കെ നന്നായിട്ട് അറിയുന്നവരുണ്ടായിരിക്കും അപ്പോൾ നിങ്ങളുടെ അച്ഛനോ അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും റിലേറ്റീവ്സൊക്കെ ആയിരിക്കും അപ്പോൾ അവരോട് കുറച്ച് സമയം ഹിന്ദിയിൽ ഒരു തമാശയായിട്ട് വെറുതെ സംസാരിച്ച് തുടങ്ങുക അങ്ങനെ എന്തെങ്കിലും പുതിയതായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് നമുക്ക് കിട്ടുന്ന സന്ദർഭങ്ങൾ നമ്മൾ മാക്സിമം പ്രയോജനപ്പെടുത്തുക ഇനി ഇത്തരത്തിൽ സംസാരിക്കാൻ പറ്റിയ ആരുമില്ലെങ്കിൽ നിങ്ങളുടെ അനിയനോ അനിയത്തിയോ നിങ്ങളുടെ വീട്ടിലുള്ള ആരുമായിക്കോട്ടെ നിങ്ങൾ സംസാരിച്ച് തുടങ്ങുക ഓപ്പോസിറ്റ് കേൾക്കുന്ന ആൾക്കിതൊന്നും അറിയില്ലെങ്കിൽ കൂടി നിങ്ങൾ നിങ്ങളങ്ങ് സംസാരിച്ച് തുടങ്ങുക അങ്ങനെ സംസാരിക്കുമ്പോൾ നമുക്ക് തന്നെ നമ്മളിലുള്ള ചില തെറ്റുകൾ തിരുത്താൻ സാധിക്കും മൂന്നാമത്തെ കാര്യമാണ് സ്റ്റഡി റീഡ് റൈറ്റ് എവ്രി ഡേ അതിനെ ടച്ച് വിട്ടു പോകാതെ എല്ലാ ദിവസവും കൃത്യമായി അത് പഠിച്ചുകൊണ്ടിരിക്കുക ഈ ലാംഗ്വേജസ് ഒക്കെ ആകുമ്പോൾ എന്താണ് ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ക്ലാസ്സുകളാണെങ്കിൽ ഡെയിലി ക്ലാസ്സുകൾ ഒരു പക്ഷേ ഉണ്ടായിരിക്കില്ല ചില ക്ലാസ്സുകളിലൊക്കെ ഡെയിലി ഉണ്ടായിരിക്കില്ല ഒന്നോ രണ്ടോ ദിവസം ഇടവിട്ടിട്ടോ ഒക്കെ ആയിരിക്കും അപ്പോൾ അത് മറന്നു പോകാനുള്ള ചാൻസ് കൂടുതലാണ് ബാക്കിയുള്ള വിഷയങ്ങളേക്കാൾ ലാംഗ്വേജസ് ഡെയിലി പഠിച്ചുകൊണ്ടേയിരിക്കണം അല്ലെങ്കിൽ വായിച്ചുകൊണ്ടേയിരിക്കണം ഈ ടിപ്സൊന്നും നിങ്ങൾക്ക് എക്സാമിനോട് അടുപ്പിച്ച് പ്രാവർത്തികമാക്കേണ്ടതല്ല നാളുകൾ കൊണ്ട് നിങ്ങൾക്ക് കരസ്ഥമാക്കാവുന്ന നാളുകൾ കൊണ്ട് നിങ്ങൾക്ക് നേടിയെടുക്കാവുന്ന കാര്യങ്ങളാണ് സോ എല്ലാ ദിവസവും ഹിന്ദി ആണെങ്കിൽ ഹിന്ദി അതിൻ്റെ ബുക്ക് ഏതെങ്കിലും ഒരു ഹിന്ദി ബുക്ക് വായിച്ച് നോക്കുക അതുമായി ബന്ധപ്പെട്ട് കുറച്ച് വാക്കുകൾ എഴുതുക നാലാമത്തെ ഒരു ടിപ്പ് എന്താണെന്ന് വെച്ചാൽ സ്റ്റഡി മോസ്റ്റ് കോമൺ വേർഡ്സ് ഇൻ എവ്രി ഡേ അറ്റ്ലീസ്റ്റ് ടെൻ വേർഡ്സ് പെർ ഡേ നിങ്ങൾ നിങ്ങൾക്ക് പരിചയമുള്ള കുറച്ച് വാക്കുകൾ പരിചയമുണ്ട് പക്ഷേ അതിൻ്റെ മീനിങ് ഒന്നും അറിയില്ല അങ്ങനെയുള്ള കുറച്ച് വാക്കുകളെങ്കിലും നിങ്ങൾ പഠിക്കുക ഡെയിലി നിങ്ങൾ നിങ്ങൾക്കൊരു ഉണ്ടായിരിക്കണം ഞാൻ ഇന്ന് ഇത്ര വാക്കെങ്കിലും ഇന്ന് പഠിക്കും ഒരു അഞ്ച് വാക്കെങ്കിലും എല്ലാ ദിവസവും പുതിയ വാക്കുകൾ വേർഡ്സ് അതിൻ്റെ മീനിങ് എന്താണെന്ന് മനസ്സിലാക്കുക എന്നിട്ട് നിങ്ങൾ നടക്കുമ്പോഴും കുളിക്കുമ്പോഴും ഒക്കെ അതിനെ അതിനെക്കുറിച്ച് ആലോചിക്കുക അത് മനസ്സിലിങ്ങനെ പറഞ്ഞു നോക്കുക അത് പ്രയോഗിക്കേണ്ട ഒരു സന്ദർഭത്തിൽ അത് പ്രയോഗിച്ച് നോക്കുക അഞ്ചാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എപ്പോഴും ഒരു ഡിക്ഷണറി കയ്യിൽ കരുതുക ഒരു പോക്കറ്റ് ഡിക്ഷണറി എപ്പോഴും കരുതുക അല്ലെങ്കിൽ ഒരു വലിയ ഡിക്ഷണറി ആണെങ്കിൽ നിങ്ങളുടെ സ്റ്റഡി ടേബിളിൽ എപ്പോഴും അതുണ്ടായിരിക്കണം ഇടയ്ക്കിടയ്ക്ക് നമുക്ക് വായിച്ചുകൊണ്ടിരിക്കുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങളെന്തെങ്കിലും ന്യൂസ് പേപ്പർ വായിക്കുമ്പോഴോ ടി വി ഷോ കാണുമ്പോഴോ നേരത്തെ പറഞ്ഞ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ഒരു പുതിയ വാക്ക് കിട്ടി ഹിന്ദിയിലൊരു പുതിയ വാക്ക് നിങ്ങൾക്ക് കിട്ടിയെങ്കിൽ എന്നാൽ അത് നിങ്ങൾ കേട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ ഈ വാക്ക് കേൾക്കാറുണ്ട് അതിൻ്റെ മീനിങ് അറിയില്ല എന്നൊക്കെയാണെങ്കിൽ അപ്പം തന്നെ വന്ന് അത് ചെക്ക് ചെയ്യുക ഡിക്ഷണറിക്ക് പകരമായിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ മൊബൈലിൽ അവൈലബിൾ ആണ് അങ്ങനെയുള്ളതായാലും മതി പുതിയൊരു ലാംഗ്വേജ് പഠിക്കുന്ന സമയത്ത് ആ ലാംഗ്വേജുമായി ബന്ധപ്പെട്ട ഡിക്ഷണറി നമുക്ക് എപ്പോഴും ആവശ്യമായി വരും സോ അതുമായി എപ്പോഴും ഒരു ടച്ച് ഉണ്ടായിരിക്കുക ആറാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കീപ്പ് പ്രാക്ടീസിങ് ഇൻ യുവർ ഹെഡ് പുതിയൊരു ലാംഗ്വേജ് പഠിക്കുമ്പോൾ അത് നമ്മളെപ്പോഴും ഇങ്ങനെ അത് പറഞ്ഞുകൊണ്ടേ ഇരിക്കുക ബാക്കിയുള്ളവർ കേൾക്കുമ്പോൾ ഈ കുട്ടിക്ക് എന്താ വട്ടാണോ ഇവരെന്താ എപ്പോഴും എന്നൊക്കെ വിചാരിക്കും അതൊന്നും കണക്കിലെടുക്കണ്ട നിങ്ങൾ പറഞ്ഞോളൂ മറ്റാരെയും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല നിങ്ങൾ വെറുതെ ഇരിക്കുമ്പോഴോ നടക്കുമ്പോഴോ കിടക്കുമ്പോഴോ ഒക്കെ നിങ്ങൾ ആ പുതിയ ലാംഗ്വേജ് നിങ്ങൾ നിങ്ങളോട് തന്നെ ഒരു കോൺവെർസേഷൻ നടത്തൂ അല്ലെങ്കിൽ പുതിയ വാക്കുകളാണ് പഠിച്ചെങ്കിൽ ആ വാക്കുകളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിക്കാൻ ശ്രമിക്കൂ ആ ഞാൻ ഇന്ന് പഠിച്ച അഞ്ച് വാക്കുകൾ ഏതൊക്കെയെന്ന് ഒന്ന് റീ കളക്ട് ചെയ്ത് നോക്കൂ ഇടയ്ക്കിടയ്ക്ക് സോ കീപ് പ്രാക്ടീസിങ് ഇൻ യുവർ ഹെഡ് ഓർ മൈൻഡ് ലാസ്റ്റ് ടിപ്പ് എന്താണെന്ന് വെച്ചാൽ യൂട്യൂബ് അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ്സുകൾ കേൾക്കുക നമുക്കറിയാത്ത കാര്യങ്ങൾ നമ്മൾ എപ്പോഴും സെർച്ച് ചെയ്യുക ഗൂഗിൾ സെർച്ച് ചെയ്യും അല്ലെങ്കിൽ യൂട്യൂബിൽ സെർച്ച് ചെയ്യും അല്ലേ ഗൂഗിളും യൂട്യൂബും ഒരേ കമ്പനി തന്നെയാണ് ഓക്കെ അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഓൺലൈനിൽ ക്ലാസ്സസ് കാണുക കേൾക്കുക ആ ലാംഗ്വേജിന് വേണ്ടിയുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള ചാനലുകളൊക്കെ ഉണ്ടാവും ഹിന്ദി പഠിക്കാൻ വേണ്ടിയുള്ള ചാനലുകൾ ഉണ്ടാവും അല്ലെങ്കിൽ നിങ്ങൾ വേറെ എന്തെങ്കിലും വേറെ കൺട്രീസിൻ്റെ ഭാഷ ജാപ്പനീസ് ആണെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഷ സ്പാനിഷ് ഭാഷ അതൊക്കെ പഠിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ ഭാഷയുമായി ബന്ധപ്പെട്ട ട്യൂട്ടോറിയൽസ് അതുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകളൊക്കെ യൂട്യൂബിലും ഓൺലൈനായിട്ടൊക്കെ പോലെ അവൈലബിൾ ആയിരിക്കും അപ്പോൾ നമ്മളത് അതിൽ നിന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ സെലക്ട് ചെയ്യുക ഇഷ്ടപ്പെട്ട വ്യക്തിയുടെ ക്ലാസ്സുകൾ സെലക്ട് ചെയ്ത് കാണുക വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ ചെവിയിൽ ഇയർഫോണൊക്കെ വെച്ച് ആ ക്ലാസ്സുകൾ കേൾക്കുക അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും ഇത്രയുമാണ് നമ്മുടെ ന്യൂ ലാംഗ്വേജ് ലേണിംഗ് ടിപ്സ് അല്ലെങ്കിൽ ഹിന്ദി ടിപ്സ് ഈ ടിപ്സ് ഹിന്ദിക്ക് മാത്രമല്ല നമ്മൾ പുതുതായി പഠിക്കുന്ന ഏത് ലാംഗ്വേജസിനും അപ്ലിക്കബിൾ ആണ് അപ്പോൾ ഈ രീതിയിലൊക്കെ നിങ്ങളൊന്ന് പഠിച്ചു നോക്കൂ എന്തായാലും ഒരു മാറ്റം ഉണ്ടാകും ഇപ്പം നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ക്ലാസ്സിൽ ഉടനടി കുറച്ച് ദിവസത്തിനുള്ളിൽ ഉണ്ട് പത്താം ക്ലാസ് ആണെങ്കിൽ എക്സാം അടുത്ത് വരുന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം ഒരു ഷോർട്ട് ടേമിലേക്ക് യൂസ്ഫുൾ ആണോ എന്ന് എനിക്കറിയില്ല എങ്കിലും നിങ്ങൾ അടുത്ത സ്റ്റാൻഡേർഡിലേക്ക് പഠിക്കാൻ പോകുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലോർത്ത് വെച്ചുകൊണ്ട് പഠിച്ചു തുടങ്ങിക്കോളൂ എന്തായാലും നല്ലൊരു വ്യത്യാസം ഉണ്ടാകും ലാംഗ്വേജ് നിങ്ങൾക്ക് പെട്ടെന്ന് പഠിക്കാൻ സാധിക്കും സോ ഓൾ ദി ബെസ്റ്റ് ഇത് മാത്രമല്ല നമ്മളുടെ ചാനൽ ഒരുപാട് യൂസ്ഫുൾ യൂസ്ഫുള്ളായുള്ള സ്റ്റഡി ടിപ്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോസിൻ്റെ ലിങ്ക് മുകളിലുള്ള ഐ ബട്ടണിൽ കൊടുക്കാം ഈ വീഡിയോ നിങ്ങൾ ഇത്ര നേരം കണ്ടിട്ടുണ്ട് എന്നതിനർത്ഥം നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടു എന്നാണ് അപ്പോൾ ഇനി മടിച്ചു നിൽക്കേണ്ട ആ ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കൂ പുതിയതായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് നിങ്ങളോ നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ആരെങ്കിലും പി എസ് സി പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ ദാ ഹോൾ ടിക്കറ്റ്സ് ഒക്കെ വന്നു കഴിഞ്ഞു സോ ഇപ്പം തന്നെ നിങ്ങൾ അവരോട് പറഞ്ഞോളൂ എന്താണെന്ന് വെച്ചാൽ അൺ അക്കാദമി ലേണിംഗ് ആപ്പിനെ കുറിച്ച് കേരളത്തിലെ നമ്പർ വൺ ആപ്പ് ആണ് നമ്പർ വൺ എഡ്യൂക്കേറ്റേഴ്സിൻ്റെ ക്ലാസ്സുകളാണ് അത് മാത്രമല്ല ഇഷ്ടം പോലെ സമ്മാനങ്ങൾ നേടാനുള്ള അവസരങ്ങളുമുണ്ട് കോമ്പാറ്റ് കഴിഞ്ഞു ഇനിയുള്ളത് അൺ അക്കാദമിയുടെ ഫ്രീ ടി ട്വൻറ്റി ടെസ്റ്റ് സീരീസ് ആണ് അതിൻ്റെ ഫസ്റ്റ് പ്രൈസ് വൺ മന്ത് അൺ അക്കാദമി സബ്സ്ക്രിപ്ഷനാണ് സെക്കൻഡ് ആൻഡ് തേർഡ് പ്രൈസ് ഗിഫ്റ്റ് വൗച്ചേഴ്സ് ആണ് ആമസോൺ വൗച്ചേഴ്സ് ആണ് ഫെബ്രുവരി ട്വൻറ്റിയെത്ത് വരെ മൺഡേ ടു സാറ്റർഡേ എയ്റ്റ് പി എം ആണ് അതുകൂടാതെ ട്വൽത്ത് ലെവൽ പ്രിലിംസിന് വേണ്ടിയുള്ള ദിശ എന്നൊരു പ്രോഗ്രാമും ഫ്രീ ചാമ്പ്യൻസ് ചാമ്പ്യൻഷിപ്പ് ടെസ്റ്റ് ഫോർ ടെൻത്ത് ലെവൽ പ്രിലിംസും ഒക്കെ ഇതിനകത്തുണ്ട് ഇതൊക്കെ കിട്ടണമെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പ്ലേ സ്റ്റോറിൽ പോയിട്ട് അൺ അക്കാദമി ലേണിങ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക അതിനുശേഷം കേരള പി എസ് സി എന്ന് കാണാം അതിന് തൊട്ട് താഴെ ഫ്രീ ലൈവ് ക്ലാസസ് ഒക്കെ അവൈലബിൾ ആണ് ലൈവ് ക്ലാസ്സസ് ഒക്കെ കാണാം ആ ലൈവ് ക്ലാസുകൾ അൺലോക്ക് ചെയ്യാൻ വേണ്ടി ധന്യ ടെൻ എന്നുള്ള റഫറൽ കോഡ് ഉപയോഗിക്കും ഇനി ഇതെല്ലാം നിങ്ങൾക്ക് പ്ലസ് സബ്സ്ക്രിപ്ഷൻ എടുക്കാവുന്നതാണ് പ്ലസ് സബ്സ്ക്രിപ്ഷൻ കൊണ്ട് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് സിലബസ് വൈസ് സ്ട്രക്ചേർഡ് കോഴ്സസ് ഡെയിലി ലൈവ് ക്ലാസസ് ലൈവ് ഡൗട്ട് ക്ലിയറിംഗ് ആൻഡ് ഡിസ്കഷൻ സബ്ജക്റ്റ് വൈസ് ടെസ്റ്റ് സീരീസ് പ്രാക്ടീസ് ടെസ്റ്റുകൾ അൺലിമിറ്റഡ് ആക്സസ് ടു ഓൾ കേരള പി എസ് സി പ്ലസ് സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നവർക്ക് ലഭിക്കുന്ന ഒരു ബാച്ച് കോഴ്സാണ് ദിശ സിക്സ്റ്റി ഡേയ്സ് കോഴ്സ് ആണ് ട്വൽത്ത് ലെവൽ പ്രിലിംസിന് വേണ്ടിയുള്ള അതുകൂടാതെ ജേതാവ് ജേതാവ് ടു ട്വന്റി ഫൈവ് ഡേ ക്രാഷ് കോഴ്സ് ആണ് ടെൻത്ത് ലെവൽ പ്രിലിംസിന് വേണ്ടിയുള്ള അതിന് വേണ്ടി നിങ്ങൾ പ്ലസ് സബ്സ്ക്രിപ്ഷൻ എടുക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കേരള പി എസ് സി എന്ന് കണ്ടതിന് താഴെയുള്ള പ്ലസ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഗെറ്റ് സബ്സ്ക്രിപ്ഷൻ എന്ന് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പേയ്മെൻറ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യാം അവിടെയും പത്ത് ശതമാനം ഡിസ്കൗണ്ടിൽ ഫീസിൽ പത്ത് ശതമാനം ഡിസ്കൗണ്ട് ലഭിക്കാൻ വേണ്ടി ധന്യ ടെൻ എന്നുള്ള കോഡ് ഉപയോഗിക്കാവുന്നതാണ് ഇ എം ഐ ആയിട്ട് വേണമെങ്കിലും അടയ്ക്കാവുന്നതാണ് സോ ഹറി ഇപ്പോൾ തന്നെ നിങ്ങൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തോളൂ ഫ്രീ ക്ലാസ്സുകൾ കേട്ടോളൂ അതുപോലെ തന്നെ കോമ്പറ്റീഷൻസിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് അതിൻ്റെ പ്രൈസസൊക്കെ കരസ്ഥമാക്കിക്കോളും താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്